ഇരട്ടിയാറിൽ നിയന്ത്രണം വിട്ട് വിട്ട പിക്കപ്പ് ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞ അപകടത്തിൽ വീട്ടമ്മ അപകടനില തരണം ചെയ്തു. പൂർണ്ണമായും തകർന്ന വീടിന് മുകളിൽ നിന്നും വാഹനം ക്രെയിൻ ഉപയോഗിച്ച് എടുത്തുമാറ്റി. കിടപ്പ് രോഗിയായ ഗൃഹനാഥനും ഭാര്യയും ഭിന്നശേഷിക്കാരനായ മകനുമാണ് വീട്ടിൽ അപകട സമയത്ത് ഉണ്ടായിരുന്നത്. അച്ഛനും മകനും സാരമായ പരിക്കില്ല. വാഹനത്തിലുണ്ടായിരുന്ന രണ്ടു പേർക്കും പരിക്കേറ്റില്ല. ഇരട്ടയാർ തങ്കമണി റൂട്ടിൽ ഇരട്ടയാർ ഈട്ടിപ്പടിയിൽ ഇന്നലെ രാത്രി 9:45 അപകടം സംഭവിച്ചത്. തെക്കേമഠം ഷെൽവരാജ്, ഭാര്യ ഉഷ, മകൻ ഷെൽജിഷ് എന്ന കണ്ണൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. കാഴ്ചശേഷി കുറഞ്ഞ ഷെൽവരാജ് കിടപ്പ് രോഗിയും മകൻ കണ്ണൻ ഭിന്നശേഷിക്കാരനുമാണ്. പരിക്കേറ്റവരെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാരിയെല്ലുകൾക്ക് പൊട്ടലേറ്റ് ഗുരുതരമായി പരിക്കേറ്റ് ഐസിയുവിൽ പ്രവേശിപ്പിച്ചിരുന്ന ഉഷയെ അപകടനില തരണം ചെയ്തതിനെ തുടർന്ന് മുറിയിലേക്ക് മാറ്റി. വീട് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. തോപ്രാംകുടിയിൽ മത്സ്യം എത്തിച്ച ശേഷം ഇരട്ടയാറിലേക്ക് തിരികെ എത്തിയ വാഹനമാണ് മറിഞ്ഞത്. അമിത വേഗതയിലെത്തിയ വാഹനം നിയന്ത്രണ നഷ്ടമായി റോഡിൽ നിന്നും തെന്നി വീടിന് മുകളിൽ പതുക്കിയായിരുന്നു. വലിയ ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരും അപകടം മറിഞ്ഞെത്തിയ ജനപ്രതിനിധികളും ചേർന്ന് ദ്രുതഗതിയിൽ രക്ഷാപ്രവർത്തനം നടത്തിയതിനാൽ ആളപായം ഉണ്ടായില്ല. മത്സ്യവ്യാപാരിയായ ഇരട്ടയാർ കൊട്ടാരത്തിൽ ജോയിയുടെ ഉടമസ്ഥതയിലുള്ള വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വാഹന ഡ്രൈവർക്കും ഒപ്പമുണ്ടായിരുന്നയാളും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇന്ന് ഉച്ചകഴിഞ്ഞ് 2:30 ക്രെയിൻ എത്തിച്ച് വാഹനം വീടിന് മുകളിൽ നിന്നും എടുത്തുമാറ്റി. ലൈഫ് പദ്ധതിയിൽ ഈ കുടുംബത്തിന് വീട് അനുവദിച്ച് കരാർ വച്ചിട്ടുള്ളതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ഷാജി പറഞ്ഞു. വണ്ടി മറിയുന്ന സമയത്ത് ആ വീട്ടിൽ അച്ഛനും അമ്മയും ഭിന്നശേഷിയായ ഒരു മോനും വയ്യാത്ത ഒരു ചേട്ടനും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഗുരുതരമായ പരിക്ക് പറ്റി ഉടൻ തന്നെ ഇതിൻ്റെ പ്രദേശത്തുള്ള പ്രദേശവാസികളും പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്തും അടക്കം ചേർന്ന് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും മേൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. തയ്യൽ ജോലി ചെയ്ത കുടുംബം പുലർത്തിയിരുന്ന ഉഷയ്ക്ക് ഇനി മാസങ്ങൾ നീണ്ട ചികിത്സയും വിശ്രമവും ആവശ്യമാണ്. കട്ടപ്പനയിൽ നിന്നും പോലീസ് സംഘവും സ്ഥലത്ത് എത്തിയിരുന്നു. പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.